മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു മുസ്ലിം മിലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അല്പം വ്യംഗ്യാർത്ഥത്തിൽ ഒരു ചോദ്യം ഇന്നലെ യൂട്യൂബിലെ കമന്റിൽ ചോദിക്കേണ്ടായി. ഇത്രയും വേദങ്ങളും ഇത്രയും പുരാണങ്ങളും ഇത്രയും ഇതിഹാസങ്ങളും ഇത്രയും ഉപനിഷത്തുക്കളും ഒക്കെ പഠിച്ച് ഒരു ഹിന്ദു ആവാൻ സാധിക്കുമോ സാറേ? സാർ ഇസ്ലാമിനെ നോക്കണം, ഒരു പുസ്തകമേ ഉള്ളൂ, എത്ര സിമ്പിളാ. ഞാൻ മിലനോടും അതുമാതിരി ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരോടും ഒരു ഉത്തരം പറയുന്നു, ഒരു പ്രായോഗിക ഉത്തരം. ഇന്ന് രാവിലെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബാർബർ ഷോപ്പ് ഉള്ളത്. അയാൾ രാവിലെ 5:30 തുറക്കും, ഞാൻ മുടി വെട്ടിക്കണമെങ്കിൽ 5:30 അവിടെ എത്തും. വിളിച്ചായിട്ടുണ്ടാവില്ല. ഇന്നലെ അയാൾ പറഞ്ഞിരുന്നു ബാർബർ ഷോപ്പ് തുറന്ന് എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ ഞാൻ സാറിന് മിസ് കോൾ തരാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. വീടിന്റെ തൊട്ടടുത്തായതുകൊണ്ട് മിസ് കോൾ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് 10 സെക്കൻഡേ വേണ്ടു പോവാൻ. ഇത്ര മിസ് കോൾ തന്നില്ല. ഞാൻ വിചാരിച്ചു ഇനി വേറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്യൂ നിൽക്കാൻ വയ്യ. ഞാനവിടെ പോയി ബൈബിൾ പറഞ്ഞു, സാർ ഒരു മിനിറ്റ് ഇരിക്കണം, ഞാനൊന്ന് വിളക്കത്തിച്ചോട്ടെ. അയാൾ വന്നു ചെരുപ്പ് പുറത്ത് ഊരി വെച്ചു, അത് നേരെ അകത്തേക്ക് കയറി. അപ്പം എന്നോട് പറഞ്ഞു, സാറേ ഇന്ന് വെള്ളിയാഴ്ച, ആഴ്ചയിൽ 2 ദിവസം വിളക്കും വിളക്ക് വയ്ക്കുന്ന പ്ലേറ്റും കഴുകുന്ന ദിവസങ്ങളാണ്. എന്നോട് സാർ ഒരു മിനിറ്റ് ഇരിക്കണം, വിളക്ക് കിണ്ടി ചന്ദനത്തിരി കത്തിക്കുന്നത് പ്ലേറ്റ് എല്ലാം കഴുകി നല്ല തുണി കൊണ്ട് തുടച്ച് ഒരു വലിയ പാക്കറ്റ് പൂവ് അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൂവിലെല്ലാം പീസ് പീസാക്കി ഈശ്വര രൂപത്തിന് മൗല്യ മാലയിട്ടു, ചെറിയ ചെറിയ ദേവതമാർക്ക് ചെറിയ മാലയിട്ടു, ഒരു ജമന്തിപ്പൂ എടുത്ത് കിണ്ടിയിൽ വെച്ചു, ഒരു ജമന്തിപ്പൂ എടുത്തിട്ട് ശംഖിൽ വെച്ചു, ബാക്കി പൂവെടുത്തിട്ട് ഓരോ ദേവതമാരിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു, ഫാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വിളക്കത്തിച്ചു, വിളക്കത്തിച്ചിട്ട് കുറേ നേരം നിന്ന് തൊഴുതു. അത് കഴിഞ്ഞ് ഫാനിട്ടു, പിന്നെ ചന്ദനത്തിരി കത്തിച്ചു. ആ ചന്ദനത്തിരി കൊണ്ട് 3-4 പ്രാവശ്യം ഇങ്ങനെ ഉഴിഞ്ഞു. എന്നിട്ട് ആ ചന്ദനത്തിരി ബാർബർ ഷോപ്പിനകത്തുള്ള കത്രിക, അതുപോലെ തന്നെ ഷേവിംഗ് ഇറേസർ സിസ്റ്റം, അതിൻ്റെ മെഷീൻസ്, ചീപ്പ്, അവരുടെ എല്ലാത്തിനെയും ആ ചന്ദനത്തിരി കാണിച്ചു. എന്നിട്ട് പൈസ ഇടുന്ന പെട്ടിയിലും ചന്ദനത്തിരി കുറേ നേരം കാണിച്ചു. എന്നിട്ട് ചന്ദനത്തിരി അവിടെ കൊണ്ടോ കുത്തി. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പാട്ട് CD വെച്ചു, ചോറ്റാനിക്കര ഭഗവതിയെക്കുറിച്ചും ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള CD വെച്ചു. എന്നിട്ട് നേരെ വന്ന് ഒരു 30 സെക്കൻഡെങ്കിലും അയാൾ തൊഴുതു. അതെല്ലാം കഴിഞ്ഞ് പതിവായിട്ട് ഞാൻ പോകുമ്പോൾ എന്നോട് പറയാറുണ്ട്, സാറിൻ്റെ മുടി കണ്ടമാനം വളർന്നു, വളരെ വൈകി പ്രാവശ്യം. അത് കഴിഞ്ഞ് 10 കൊല്ലമായിട്ട് ഒരേ രീതിയിലാണ് പറയാറുണ്ട്, മുടി വളർന്നാലും ഇല്ലെങ്കിലും സ്ഥിരമായിട്ട് പറയാവുന്നത് പറയാറുണ്ട്. ഞാൻ തമാശന അതിനൊരു മറുപടി കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് തലമുടി വെട്ടി, എത്ര രൂപ ഞാൻ ചോദിച്ചു. അത് മാറ്റമൊന്നുമില്ല, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒരേ ചാർജാണ്, മാറ്റമൊന്നുമില്ല. കാരണം എൻ്റെ വർക്ക് കുറയുന്നു, സാറിൻ്റെ മുടി കുറയുന്നത് കൊണ്ട്, അപ്പം പിന്നെ പൈസ കൂടുന്ന മാതിരി തന്നെയാണല്ലോ അത് എന്നും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊഴുതുകൊണ്ട് ചോദിച്ച് സാധാരണ കൊടുക്കുന്നതിനേക്കാളും 10 രൂപ കൂടുതൽ കൊടുത്ത് ഇന്ന് ഇറങ്ങി വന്നു. ഞാൻ ഈ മിലൻ എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞു, ഇത് മതി ഹിന്ദു ആവാൻ. ആ ബാർബർ ഒരു കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റ്, ഈ പാപ്പനംകോട് ഏരിയയിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ വാർഡിൻ്റെ ഇൻചാർജ് ഉള്ള ആളാണ് അയാൾ. കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, കോൺഗ്രസ്സുകാരനാവട്ടെ, BJP അയാൾ രാവിലെ ചെയ്തതുണ്ടല്ലോ 5:45 5:30 ഇടയ്ക്ക്, അത്ര മതി സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം. അങ്ങേറിയെന്ന് വേദം പഠിക്കണമെന്നില്ല, ഉപനിഷത്ത് പഠിക്കണമെന്നില്ല, മഹാഭാരതമോ രാമായണോ പുരാണോ വായിക്കുന്ന സ്ഥലത്തിരിക്കണമെന്നില്ല. ആ കർമ്മം തന്നെ ആരാധനയായിട്ടെടുത്ത് ശരിക്ക് ഋഗ്വേദത്തിന്റെ അവസാനത്തെ മന്ത്രം സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗമിതാപൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാജുഭൂമി സമാനീവ ആകൂതി സമാന ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാവസു സഹാസതി. ആ കർമ്മം ഈശ്വരാരാധനയായിട്ട് ചെയ്യാം. എന്നിട്ട് എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം യഥാവഹ സുസഹാസതി
ചിരിച്ചുകൊണ്ട് ജീവിക്കാം. എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ചിരിച്ചുകൊണ്ട് ജീവിക്കാം. അതാണ് ഹിന്ദുധർമ്മം. അതിന് ഭാഗവതം കേൾക്കാൻ അമ്പലത്തിലേക്ക് പോകണം നിർബന്ധമൊന്നുമില്ല, അമ്പലത്തിൽ വഴിപാട് നടത്തണം നിർബന്ധമൊന്നുമില്ല. പ്രതിമാ അല്പബുദ്ധീനാം, ചെറിയ ലെവലിലുള്ള മനുഷ്യന് ഒരു ഇമേജ് ഇല്ലാതെ ഇമാജിനേഷൻ സാധിക്കില്ല. ചെറിയ കുട്ടികൾക്ക് ഭൂമിയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബ് വേണം. വലുതായി കഴിഞ്ഞാൽ ഗ്ലോബിന്റെ ആവശ്യമൊന്നുമില്ല, ഇൻസാക്ട് പിക്ചർ മതി. അപ്പൊ ഈ മനുഷ്യൻ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും കർമ്മമണ്ഡലത്തിൽ അയാൾ ഒരു യോഗിയാണ്, കർമ്മമണ്ഡലത്തിൽ അയാളൊരു യോഗിയാ മിലൻ. രോഗം വരാതിരിക്കാനും ഭോഗം പരിധിക്കപ്പുറം കൂടാതിരിക്കാനും ഒരു യോഗിയെ പോലെ അയാൾ ജീവിക്കുന്നു. അതുകൊണ്ട് വേദവും ഇത്രയും ഗ്രന്ഥങ്ങൾ പഠിച്ചാലേ ഹിന്ദു ആവുള്ളൂ എന്നില്ല. മിലൻ ഓർമ്മിക്കുക, ഒരു മുസ്ലിമിന് ഒരു പക്ഷെ ഖുറാൻ പഠിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പക്ഷെ ബൈബിൾ പഠിക്കാതിരിക്കാൻ പറ്റില്ല. ഹിന്ദു ധർമ്മത്തിൽ ഇത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഠിക്കുകയാണെങ്കിൽ അത് അഡീഷൻ, ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ചോദ്യമാണ് അമിലൻ ചോദിച്ചത്. പ്രണാമം, നമസ്കാരം.